സ്നേഹമുള്ളവരെ, മാമോദീസായിലൂടെയുള്ള അഥവാ ജ്ഞാനസ്നാനത്തിലൂടെ ജ്ഞാനം നമുക്ക് ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ ജ്ഞാനത്തെ തന്നെ തുറന്നാലേ ഈ രഹസ്യം മനസ്സിലാവുകയുള്ളൂ. സ്നേഹമുള്ളവർ, ദൈവത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഗോഡ് ഓൺലി റിവീൽസ് ഗോഡ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് വിശുദ്ധ അംബ്രോസിൻ്റെ ഈ മഹത് വാക്യത്തെ കേട്ടുകൊണ്ടാണ്. അതൊന്നുകൂടി കേൾക്കാൻ വലിയ ആനന്ദമാണ്. നീ എവിടെയാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് കാണുക. 1225 ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന്. അതാണ് ഈ വലിയ വാരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നും. അല്ലാതെ എവിടെ നിന്നാണ് മാമോദീസ വരുന്നത്? അവിടെയാണ് രഹസ്യം മുഴുവനും. അവിടെ നിന്ന് നിനക്കായി മരിച്ചു, എനിക്കായി മരിച്ചു. അവിടെ നിന്നിൽ നീ വീണ്ടെടുക്കപ്പെട്ടു, അവിടെ നിന്നിൽ നീ രക്ഷിക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ഈ വലിയ ആഴ്ചയിൽ ആ ദുഃഖവെള്ളിയാഴ്ച കുരിശ് ചുംബിക്കുമ്പോൾ എനിക്ക് മാത്രമായിട്ടായാലും ഈശോ മരിക്കും എന്ന ബോധ്യത്തോടെ, എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദ ലോർഡ്. ഇനി മാമോദീസായെക്കുറിച്ചുള്ള കൂടുതൽ പഠനം. മാമോദീസ സഭയിൽ 1226 പന്തക്കുസ്തായുടെ ദിവസം മുതൽ തന്നെ സഭ പരിശുദ്ധ മാമോദീസ ആഘോഷിക്കുകയും നൽകുകയും ചെയ്തിരുന്നു. തൻ്റെ പ്രഭാഷണം കേട്ട് വിസ്മയഭരിതരായ ജനക്കൂട്ടത്തോട് വിശുദ്ധ പത്രോസ് പ്രഖ്യാപിച്ചു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പസ്തോലന്മാരും അവരുടെ സഹപ്രവർത്തകരും യേശുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും, അയാൾ യഹൂദനോ ദൈവമയമുള്ളവനോ വിജാതീയനോ ആര് തന്നെയായാലും, മാമോദീസ നൽകുന്നു. മാമോദീസയെ എപ്പോഴും വിശ്വാസത്തോടെ ബന്ധപ്പെടുത്തിയിട്ടാണ് കണ്ടിരുന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് ഫിലിപ്പിയായിലെ തടവറക്കാവൽക്കാരനോട് വിശുദ്ധ പൗലോസ് പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ ആ തടവുകാരനും അവൻ്റെ കുടുംബം മുഴുവനും, കണ്ടോ, കുഞ്ഞുങ്ങളടക്കം മാമോദീസ സ്വീകരിച്ചു എന്ന് ആ വിവരണത്തിൽ തുടർന്ന് പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ വീക്ഷണത്തിൽ 1227 മാമോദീസയിലൂടെ വിശ്വാസി ക്രിസ്തുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുന്നു, അവിടത്തോടൊപ്പം സംസ്കരിക്കപ്പെടുന്നു, അവിടത്തോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. 29 റോമാ അധ്യായം 6:3-4 വരെയുള്ള വചനങ്ങളാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവിടുത്തെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവിടുത്തെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവിടത്തോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. ഇത് മനസ്സിലാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. യേശുവിൻ്റെ മരണം എന്നതിലൂടെ യേശുവിൻ്റെ രക്തം മുഴുവനും വാർന്നു പോയി, അവസാനത്തുള്ളി ഹൃദയത്തിൽ നിന്നൊഴുകി യേശുവിൻ്റെ ശരീരം അടക്കപ്പെട്ടു. അപ്പം മരണം എന്നാൽ യേശുവിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടു. അങ്ങനെ അടക്കപ്പെട്ട ആ ശരീരം ആ കബറിടത്തിൻ്റെ ഉള്ളിൽ അഴുകുന്നില്ല. 3 ദിവസത്തിനകം ആ മരിച്ച ശരീരം, ആ മർത്യമായ ശരീരം, നമ്മൾ കേട്ടിട്ടുണ്ട് മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടിയാണ് ഈശോ ജനിച്ചത്. ഈശോ നമ്മളെപ്പോലെ തന്നെ മനുഷ്യനായിട്ട് തന്നെയാണ് ജനിച്ചത്.
ദൈവം മനുഷ്യനായി ജനിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? മനുഷ്യരെ ദൈവമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യരെ ദൈവീകരിക്കാൻ വേണ്ടി. എങ്ങനെയാണത്? കണ്ടോ, ഇപ്പോൾ യേശുവിൻ്റെ ശരീരം, ഒന്ന് അത് മർത്യശരീരമായിരുന്നു, ആ മർത്യശരീരത്തിൽ നിന്നിപ്പോൾ ആത്മാവ് വിട്ടു, യേശു മരിച്ചു. ഈ മരിച്ച മർത്യശരീരം ഇപ്പോൾ യേശുവിൻ്റെ തന്നെ പുനരുജ്ജീവനത്തിൻ്റെ ശക്തിയാൽ അമർത്യശരീരമായി മാറുന്നു. അതാണ് പുനരുത്ഥാനം. മർത്യശരീരം മഹത്വമറിയിക്കുന്ന, ദൈവപിതാവിൻ്റെ മഹത്വം മുഴുവനും നൽകുന്ന അമർത്യശരീരമായി മാറിക്കൊണ്ട് യേശുവിൻ്റെ രക്തം മുഴുവനും വാർന്നു പോയ ആ മരണാവസ്ഥയിൽ നിന്നും പുതിയ രക്തം ഒഴുകുന്ന ജീവാവസ്ഥ, യേശുവിൻ്റെ ആ മരിച്ച ശരീരം പുതുജീവൻ വരുന്നു. പുതുജീവനിലുള്ള വ്യത്യാസം എന്താ? മർത്യമായിരുന്ന ശരീരം ഇപ്പോൾ അമർത്യമായി മാറുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം എന്ന് പറയുന്നത് യേശോയുടെ ശരീരം മർത്യശരീരമായിരുന്നു. ആ മർത്യശരീരം മരിച്ചു, അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ട അവസ്ഥയിൽ, അതിൻ്റെ ഉള്ളിൽ, ആ കബറിടത്തിൻ്റെ ഉള്ളിൽ ഈ മർത്യശരീരം, മരിച്ച ശരീരം ഉയർക്കുന്നു, പുതുജീവൻ വരുന്നു, പുതിയ രക്തം വരുന്നു, പുതിയ മാംസപേശികളുണ്ടാകുന്നു, പുതിയ രക്തധമനികളുണ്ടാകുന്നു, പുതിയ ഹൃദയമുണ്ടാകുന്നു. മാത്രമല്ല, അത് മഹത്വമറിയിക്കുന്ന അമർത്യശരീരമായി മാറുന്നു. ഓ ജ്ഞാനമേ, ഇത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധി ബോധ്യത്തെ വെളിപ്പെടുത്തി തരണമേ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീനടിയാരഖില താരമതും വെളിവും നീ. കർത്താവെ, ഈ രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. എന്താണ് ആ മരണവും പുനരുത്ഥാനവും? അതാണ് പൗലോസിൻ്റെ വലിയ രഹസ്യം. പൗലോസ് ലീഹ എല്ലാ ലേഖനങ്ങളിലും പറയുന്നു, പ്രത്യേകിച്ച് റോമർ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. പുതുജീവൻ, പുതുജീവൻ്റെ സുവിശേഷം, പുതുജീവനാണ് വിഷയം. പുതുജീവൻ മരിച്ചു, ജീവൻ വിട്ടു, എന്നാൽ ആ യേശു മരണമില്ലാത്തവനാണ്. ആ യേശുവിൽ ഉയർക്കാനുള്ള ശക്തി മുൻകൂട്ടി ഉണ്ടായിരുന്നു. ആ ശക്തി മരിക്കോ, ആ ശക്തി മരിക്കോ. അതാണ്, അങ്ങനെ അവിടുത്തെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ, ജ്ഞാനസ്നാനത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു പ്രോസസ്സാണ്. യേശുവിൻ്റെ മരണത്തിലൂടെ നമ്മൾ പാപത്തിന് മരിക്കുകയും സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ പോലെ, അതാണ് മഹത്വം. മഹത്വത്തിൻ്റെ ശരീരമാണ് പിന്നെ. അതുകൊണ്ടാണ് ആ ശരീരത്തിന് നമ്മൾ നോക്കുമ്പോൾ കബറിടം തുറന്നൊക്കെയാണ് യേശു പറഞ്ഞത്. യേശുവിന് മഹത്വമുള്ള ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് പുറത്ത് വരാൻ കബറിടം തുറക്കേണ്ട ആവശ്യമില്ല. യേശു അടഞ്ഞു കിടന്ന മുറിയിലേക്കാണ് പ്രവേശിച്ചത് ഉയർപ്പ് കഴിഞ്ഞിട്ട്. ആ ശരീരത്തിന് ഈ ഭിത്തിയിലൂടെ കടന്നു പോകാം. സൂക്ഷ്മത, പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ പോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിന് അവനോടൊത്ത് സംസ്കരിക്കപ്പെടും. അപ്പം നമ്മളുടെ ജീവിതത്തിലൊരു പുനരുത്ഥാനം, ഒരു പുതുജീവൻ നൽകുന്നു. ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറണം. അപ്പം ജ്ഞാനസ്നാനത്തിൻ്റെ ഏറ്റവും പ്രധാന രഹസ്യം പുതിയ സൃഷ്ടിയാവുക എന്നതാണ്.
ആ പുതിയ സൃഷ്ടിയാകണമെങ്കിൽ പഴയ സൃഷ്ടി അതിൻ്റെ പാപത്തോടും അതിൻ്റെ ചെയ്തികളോടും കൂടി ഉരിഞ്ഞു മാറ്റപ്പെടണം. അത് പോകുന്നു. ഇത് രണ്ടും കർത്താവ് തന്നെ ചെയ്യുന്നത്. മാമോദിസ മുങ്ങിയവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. 1125 രണ്ടാം ഭാഗം. പരിശുദ്ധാത്മാവിലൂടെ ശുദ്ധീകരിക്കുകയും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഗലേഷ്യൽ 3:27 യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചവൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഏത് ക്രിസ്തുവാ? ഈ പുതിയ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അതാണ് ആ വെള്ളത്തുണി നമുക്ക് തരുന്നതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിലൂടെ ശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്നാനമാണ് മാമോദിസ. കണ്ടോ, ശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും പവിത്രീകരിക്കുകയും. ഒന്നുകൂടി പറയാം, മഹത്വീകരിക്കുകയും. വാസ്തവത്തിൽ ഓ എന്തോ ഒരു വിസ്മയാവകമാണ് ദൈവമേ, ഓ ജ്ഞാനമേ. അതുകൊണ്ട് 1128 ദൈവവചനത്തിൻ്റെ അനശ്വരമായ വിത്ത് അതിൻ്റെ ജീവദായകമായ ഫലം ഉത്പാദിപ്പിക്കുന്ന ജലത്താലുള്ള സ്നാനമാണ് മാമോദിസ. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അനശ്വരമായ, അനശ്വരം എറ്റേണൽ, നിത്യമായ അനശ്വരമായ വിത്ത് അതിൻ്റെ ജീവദായകമായ ഫലം ഉൽപ്പാദിപ്പിക്കുന്ന ജലത്താലുള്ള സ്നാനമാണ് മാമോദിസ. വിശുദ്ധ അഗസ്തീനോസ് മാമോദിസയെ പറ്റി പറയുന്നു, വചനം ഭൗമിക ഘടകത്തിലേക്ക് പ്രവേശിക്കുന്നു, അതൊരു കൂദാശയായി തീരുന്നു വചനം. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇത് വീണ്ടും വീണ്ടും കേട്ട് പുസ്തകം എടുത്ത് വായിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ പെസഹ ആചരണത്തിനായിട്ട് ഒരുങ്ങുമ്പോഴും അതിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം ഇതിനെക്കുറിച്ച് ധ്യാനിക്കുകയും വിശ്വസിക്കുകയും നമ്മുടെ മാമോദിസായുടെ നവീകരണമാണ് ഉയർപ്പിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹോ ജ്ഞാനമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തതിൽ വീണ്ടും മാമോദിസയെക്കുറിച്ച് തന്നെ കുറച്ചുകൂടി പഠിക്കാം. ഓക്കേ.